ഒരു ദിവസം നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട്? നമ്മുടെ ആയുസ്സിൽ നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട്? എല്ലാവരെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ എത്ര ടീച്ചർമാരെ കണ്ടു, എത്ര മാഷന്മാരെ കണ്ടു. ഇപ്പം ഇവിടെ ധാരാളം മാഷന്മാരും ടീച്ചർമാരും വന്നിട്ടുണ്ട്. നമ്മൾ എത്ര ആളുകളെ കണ്ടു? നൂറുകണക്കിന് ആളുകളെ കണ്ടില്ലേ? മാഷ്, ടീച്ചർ, ഒന്നാം ക്ലാസ് മുതൽ നമ്മളെ പഠിപ്പിച്ച കുറേ ആളുകൾ നമ്മളെ മനസ്സിലുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഒരു ടീച്ചർ, ഏറ്റവും നല്ല മാഷ് ആരാണ് എന്ന് എന്നോട് നിങ്ങളോട് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എത്ര ആൾ വരും? ആ നൂറാൾ വരില്ലല്ലോ, ഒന്നോ രണ്ടോ ആൾ വരും. ഓർമ്മയുടെ മുറത്തിലിട്ട് നമ്മളിങ്ങനെ പാറ്റി നോക്കും, അതിൽ നിന്ന് പതിരുകളൊക്കെ പാറിപ്പോവും. ഒന്നോ രണ്ടോ കതിരുകൾ ബാക്കിയായാലായി, അത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു മാഷുണ്ട്, അല്ലെങ്കിൽ ഒരു ടീച്ചറുണ്ട്. മിക്കവാറും അത് നല്ലോണം പഠിപ്പിച്ച മാഷോ ടീച്ചറോ ഒന്നാവണമെന്നില്ല, അതൊന്നാവണമെന്നില്ല. നമ്മളോട് എന്തോ ഒരു കരുണ കാണിച്ച ആളെ നമ്മളൊരിക്കലും മറക്കില്ല, അത്രയേ ഉള്ളൂ. നമ്മളോടൊരു കരുണ കാണിച്ച ആളെ നമ്മളൊരിക്കലും മറക്കില്ല. നമ്മുടെ ഒരു പിന്നെ ഒരു ഗുരുനാഥനുണ്ട്, എൻ്റെ ഒരു നമ്മുടെ ഒരു മെൻ്ററുണ്ട്, പള്ളിയിലൊരു അച്ഛനാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം പിന്നെ ഇവിടെ മാനന്തവാടിയിലേക്ക് പോവാ, രാത്രി കെ എസ് ആർ ടി സിയിലാണ് പോണത്. ആ സമയത്ത് ചുരം കയറുന്ന സമയത്തെ ഒരാൾ ബസ്സിൽ നിന്ന് ഛർദ്ദിച്ചു. അയാൾ ഛർദ്ദിച്ചതോടുകൂടി ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകൾ എഴുന്നേറ്റ് ഇങ്ങനെ അറപ്പോടുകൂടി ഇങ്ങനെ ദൂരേക്ക് നിൽക്കുകയാണ് എല്ലാവരും. ആരും അയാളുടെ അടുത്തേക്ക് പോകുന്നില്ല, പക്ഷേ ഒരാൾ അയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു, അയാളുടെ പുറത്തിങ്ങനെ തടവി കൊടുക്കുന്നു, അയാളിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾ ഛർദ്ദിച്ച ആ ഛർദ്ദിലല്ലേ അവിടെ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ വിരിച്ചിടുന്നു. എന്നിട്ട് ഇവന് പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ കുപ്പി കണ്ടാലറിയാം അത് പി ഡിയിൽ നിന്ന് വാങ്ങിയ കുപ്പിയല്ല, അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പിയാണ്. അവന് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെള്ളം അവൻ ഇയാൾക്ക് കൊടുക്കുന്നു. അച്ഛൻ പറയണത് അത് ആരാന്നറിയോ, ആ ബസ്സിലെ കണ്ടക്ടറാണ്. അധിക പ്രായമൊന്നായിട്ടില്ലാത്തൊരു ആളാണ്, ജോലിയിൽ കയറിയിട്ട് കുറച്ചേ ആയിട്ടുണ്ടാവുകയുള്ളൂ, അത്ര ഏജേ ഉള്ളൂ. അപ്പം അച്ഛൻ അവനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അവന് കറുത്ത തുണി എടുത്തിട്ട ഉള്ള ആളാണ്, ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ടുള്ളൊരു സ്വാമിയാണ്. അച്ഛൻ്റെ മനസ്സ് പറയുക, അച്ഛൻ പറയുക, എനിക്ക് അവൻ്റെ കാലിൽ തൊട്ടിങ്ങനെ നമസ്കരിക്കണം എന്ന് തോന്നി. ഞാൻ ചെയ്തില്ല, ആളുകളൊക്കെ കണ്ടാലും മോശമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തില്ല. അങ്ങനെ ബസ് മാനന്തവാടിയിലെത്തി, എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി, അച്ഛൻ മാത്രമേ ഇറങ്ങിയില്ല. അച്ഛൻ ഇവനോട് എന്തെങ്കിലും പറയണം, അച്ഛൻ അവനോടുള്ള ബഹുമാനം കാണിക്കണം, അതിന് വേണ്ടിയിട്ട് അച്ഛനിങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഇറങ്ങിപ്പോയി. അവനെ ആ പൈസയൊക്കെ ഇങ്ങനെ കണക്കൊക്കെ കൂട്ടി നിൽക്കുന്ന സമയത്ത് അച്ഛൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് അവൻ്റെ ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല, അവൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ, നീ എന്തിനാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ, നീ തന്നെയാണ് അയ്യപ്പൻ. 18 പടിയും കയറി ചെന്നാൽ അവിടെ എഴുതി വെച്ചത് അതന്നെയാണ്, തത്വമസി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് നീ തന്നെയാണ്. നീ എന്തിനാണ് അയ്യപ്പനെ കാണാൻ പോണേ? അത് നീയാണ്. അഹമ്മദ് അഷ്ഫാഖ് എന്നൊരു ആളുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഹജ്ജ് ചെയ്യണം എന്നാണ്, മക്കയിൽ പോയിട്ട് ഹജ്ജ് കർമ്മം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആ തീർത്ഥാടനം ചെയ്തിട്ട് പിന്നെ മരിക്കണം, ഇതാണ്. പക്ഷെ അയാളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, അവിടെ പോകാനുള്ള പൈസയൊന്നുമില്ല, ചെരുപ്പ് കുത്തിയാണ്. അങ്ങനെ ചെരുപ്പ് കുത്തി കിട്ടുന്ന കുറച്ച് പൈസ ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ചിട്ട് ഹജ്ജിന് പോകാനുള്ള പൈസയായി. അയാളുടെ ആനന്ദം വലുതായിരുന്നു. അയാൾ എല്ലാവരോടും യാത്ര പറയും, യാത്ര ചോദിക്കും, ഞാനിങ്ങനെ ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കുന്നൊരു ചടങ്ങുണ്ട്. ഒരാളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു കറ ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ മായ്ച്ച് കളഞ്ഞിട്ടേ ഹജ്ജിന് പോകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഹജ്ജ് സ്വീകരിക്കില്ല. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് ഇയാളെ യാത്ര ചോദിക്കും. ഹജ്ജിന് പോകാൻ ഒന്നോ രണ്ടോ ദിവസങ്ങളേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഒരു ദിവസം ഇയാളുടെ മോനുണ്ട്, കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്തിനാണ് കുട്ടി കരയണത്? അപ്പോൾ കുട്ടി കരയണത് എന്തിനാണെന്നറിയോ, കുട്ടി പറഞ്ഞു, നമ്മുടെ വീടിന് അപ്പുറത്തുള്ള ആ വീട്ടിൽ അവർ ആടിൻ്റെ മാംസം കഴിക്കുന്നുണ്ട്.
അപ്പം ഞാൻ അവരോട് കുറച്ച് മാംസം ചോദിച്ചിട്ട് അവരെനിക്ക് തന്നില്ല വാപ്പാ, എനിക്ക് ആട് മാംസം എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് തരുമോ, ആട്ടിൻ മാംസം എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് തരുമെന്നാണ് കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ഇയാളുടെ കയ്യിൽ ഇനി വാങ്ങാനുള്ള പൈസ ഇല്ല. ഇയാൾ ആ കുട്ടിയെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോവാ, എന്നിട്ട് അവരോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, അവിടെ ഒരു ഉമ്മ ഉണ്ട്, ആ അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് എൻ്റെ കുട്ടിക്ക് ഒരു കഷ്ണം ഇറച്ചി കൊടുത്തുവിടുന്നോ? അവൻ വല്ലാതെ കരയുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇറച്ചി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കഷ്ണം എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്കിനി വാങ്ങിക്കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഉമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അമ്മ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഞങ്ങളോട് വന്ന് ചോദിച്ചിരുന്നു, അവൻ അത്രയും അതിന് ആഗ്രഹമുണ്ടെന്ന് അറിയാം, പക്ഷെ ഞങ്ങൾ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് പിന്നെ അറുത്ത ഒരാടിൻ്റെ മാംസമല്ല, മരിച്ചുപോയ ഒരാടിൻ്റെ മാംസമാണ്. അറുത്ത ആടിൻ്റെ മാംസമല്ലേ കഴിക്കാൻ പാടുള്ളൂ? മരിച്ചുപോയ ആടിൻ്റെ എന്തോ അസുഖം വന്നിട്ട് മരിച്ചുപോയ ഒരാടിൻ്റെ മാംസം കഴിക്കാൻ പാടില്ല. പക്ഷെ ഞങ്ങൾക്കിത് കഴിക്കാം, നിങ്ങളുടെ കുട്ടിക്കിത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് കഴിക്കാം? നമ്മൾ രണ്ടാളും ഒരേപോലെയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞങ്ങളേ ശരിക്കൊരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു മാസത്തോളമായി, വെറും വെള്ളം കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോഴാണ് ആ പാടത്തൊരു ആട് മരിച്ചു കിടക്കുന്നത് കണ്ടത്, അങ്ങനെ അതിനെ കൊണ്ടുവന്നിട്ട് പാകം ചെയ്തതാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഇത് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് എന്ന് പറഞ്ഞു. ഇയാളുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഇയാൾ വീട്ടിലേക്ക് ഓടി. എന്നിട്ട് ഹജ്ജിന് പോകാൻ എടുത്തു വെച്ച പണമല്ലേ, അത് കൊണ്ടുവന്നിട്ട് ഈ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ഹജ്ജിന് പോകാൻ എടുത്തു വെച്ചതല്ലേ, ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അയാളത് തിരിച്ചു വാങ്ങാതെ ഇങ്ങനെ പോരുകയാണ്. ആ സമയത്ത് അയാൾ പറഞ്ഞു, എന്താണെന്നറിയോ, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ മക്കയിലേക്ക് ഓടി ചെന്നിട്ട് എന്താ കാര്യം? എൻ്റെ പഠിച്ചവനത് ഇഷ്ടപ്പെടില്ല. ഇതാണ് എൻ്റെ ഹജ്ജ്. എൻ്റെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ചെറിയ കുടിലാണ് എൻ്റെ മക്ക. ഞാൻ ഹജ്ജിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളെ ആവശ്യമുള്ള മനുഷ്യർക്ക് നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളതാണ് കാരുണ്യം. വേറൊന്നുമല്ലത്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ വലിയൊരു വക്കീലായിരുന്നു, അറിയില്ല, വലിയ ശമ്പളം വാങ്ങുന്ന ഒരു വക്കീലായിരുന്നു, നല്ല ഫീസ് വാങ്ങുന്ന ആളായിരുന്നു, അത്രയും ഫേമസ് ആയിരുന്നു, അത്രയും കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം പൈസയൊക്കെ ആയി, കുറേ കാലം ജീവിതത്തിനൊരർത്ഥമൊക്കെ ആയി. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ഇനി മതി, ഇനി എൻ്റെ നാട്ടിലേക്ക് പോകണം. അങ്ങനെ നാട്ടിലേക്ക് വന്നതാണ്. നാട്ടിലുള്ള അത്രയും സമരങ്ങളൊക്കെ നടക്കുന്നൊരു കാലമാണ്, അവർക്ക് നേതൃത്വമില്ല, അവർക്കൊരു നേതൃത്വം വേണം, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് ഇന്ത്യയിലേക്ക്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന് അദ്ദേഹം പിന്നെ രാജാറാം മോഹൻ റായിയെ ചെന്ന് കാണുന്നു. അപ്പോൾ രാജാറാം മോഹൻ റായി പറഞ്ഞു, മോഹൻദാസ് ഒരു കാര്യം ചെയ്യൂ, മോഹൻദാസ് ഇത്രയും കാലം സൗത്ത് ആഫ്രിക്കയിലായിരുന്നില്ലേ, ഇന്ത്യ എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ത്യയെ ഒന്ന് പോയിട്ട് കാണൂ, ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കൂ. അങ്ങനെ അതനുസരിച്ചിട്ടാണ് ഗാന്ധിജി ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. അതൊരു വല്ലാത്ത യാത്രയായിരുന്നു. ഗാന്ധിജി എന്ന ഒരാളെ സൃഷ്ടിച്ച യാത്രയാണത്. ആ യാത്ര തമിഴ്നാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ്, മധുരയിലൂടെ പോകുന്ന സമയത്താണ്, നല്ല വെയിലുള്ള ദിവസം, നല്ല വെയിലിൽ അദ്ദേഹം ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്, മുഖമൊക്കെ ആകെ വാടിപ്പോയിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു നദി കാണുന്നത്, വൈഗയാണ്, വൈഗ നദി. അപ്പോൾ വൈഗ കണ്ടപ്പോൾ ഗാന്ധിജി പറയാ, എനിക്ക് നദിയിലൊന്ന് ഇറങ്ങണം, മുഖമൊക്കെ ഒന്ന് കഴുകണം, ഒന്ന് ഒന്ന് കുളിരണം. അങ്ങനെ എല്ലാവരും പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോകരുത്, അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പോയില്ല, അവിടെ വെയിറ്റ് ചെയ്തു. അവരിപ്പോൾ വരും, ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് കുറേ സമയമായിട്ട് അവർ കയറി വരുന്നില്ല. അപ്പോൾ കൂടെയുള്ളൊരു സ്ത്രീ ഉണ്ട്, അവരങ്ങോട്ട് പറഞ്ഞു ചോദിച്ചു, എന്താ സംഭവം, അവരെന്താ വരാത്തത് എന്നറിയാൻ വേണ്ടിയിട്ട്. ആ സ്ത്രീ അവിടെ ചെന്നിട്ട് കാര്യം അന്വേഷിച്ച് തിരിച്ചു വന്നിട്ട് ഗാന്ധിജിയോട് പറഞ്ഞു, അവിടെ ഒരു ഗ്രാമീണ സ്ത്രീ കുളിക്കുന്നുണ്ട്, അവരുടെ വസ്ത്രം അലക്കിട്ടതാ, അലക്കിട്ട വസ്ത്രമല്ലാതെ വേറൊരു വസ്ത്രമില്ല അവർക്ക്, അതുകൊണ്ട് വെള്ളത്തിലിങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. അവരലക്കിയിട്ട വസ്ത്രം ഉണങ്ങുന്നത് വരെ അവർക്ക് കയറി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഗാന്ധിജി എന്താ ചെയ്തതെന്നറിയോ? ഗാന്ധിജിയുടെ ആ മേൽക്കുപ്പായം ഉണ്ടല്ലോ, മേൽക്കുപ്പായം ഇങ്ങനെ അഴിച്ചു,
എന്നിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. മാത്രമല്ല, ഗാന്ധിജി ആ വൈഗാ നദിയുടെ കരയിലിരുന്നൊരു കാര്യം തീരുമാനിച്ചു. എന്താണെന്നറിയോ? എൻ്റെ നാട്ടിലെ, എൻ്റെ രാജ്യത്തെ കോടാനുകോടി മനുഷ്യർക്ക് ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കുകയില്ല. 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലും ഗാന്ധിജിക്ക് മേൽക്കുപ്പായം ഇടാൻ കഴിയില്ല. കാരണം ഇന്നും കോടാനുകോടി മനുഷ്യർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല. എന്താണ് കാരുണ്യം? കാരുണ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാകാനുള്ള മന്ത്രമാണ് കാരുണ്യം.